കേരളത്തിലെ പാറമ്പുഴകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ദോഷങ്ങളെക്കുറിച്ച് ഒട്ടേറെ കഥകൾ കണ്ണാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി, മറ്റിടങ്ങളിൽ നടക്കുന്നില്ല. തൃശ്ശൂർ ദേശമംഗലത്തു നിന്നും മറ്റൊരു പാറമട കഥ കൂടി. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. ഈ കുന്നിന് വളർത്തുകാടെന്നു പേരിട്ട മനുഷ്യർക്ക് ഈ ദൃശ്യങ്ങളും ശബ്ദങ്ങളും അരോചകമാവും. മനുഷ്യരെ വളർത്തുന്ന കാടായിരുന്നു പണ്ട് ദേശമംഗലത്തെ ഈ കുന്ന്. ഇന്ന് പാറമട പ്രവർത്തനം ഈ കുന്നിനെ ഏതാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2003 തുടങ്ങിയ വലിയ തെറ്റാണ്. ആ തെറ്റ് തിരുത്തിയില്ലെന്ന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ക്വാറി ഉടമകളുടെ അടിമകളായി മാറിയിരിക്കുന്നു. പൊടി വന്ന് തൂളിയിട്ട് ഈ രാജ്യം മുഴുവൻ പടരുന്നുണ്ട്. അത് പടർന്ന് മാത്രമല്ല, നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലും പിന്നെ ഭക്ഷണത്തിലും എല്ലാത്തിലും വന്നിട്ട് പൊടി വല്ലാതെ നിറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ശ്വാസംമുട്ട്, പനി, ചുമ, കഫംകെട്ട് എന്ന എല്ലാ സൂക്കളുകളും ഇപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഉണ്ട്. അപ്പോൾ ആശുപത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഡോക്ടർമാരെ കാട്ടിക്കൊള്ളുക. അപ്പോൾ ഇത് എന്ത് വന്നാലും ശരി, ഞങ്ങൾക്ക് ഇത് ഭയങ്കര ശല്യമുണ്ട്. ഇപ്പോൾ ഇവിടെ വെടി പൊടിക്കുന്നത് രാത്രി പോലും പൊട്ടിക്കുന്നുണ്ട്. ഒരു 15 20 50 അല്ല, 100 150 വെടി ഓരോ ട്രിപ്പിൽ പൊട്ടിക്കുന്നുണ്ട് അവർ. അതാ ശല്യമൊക്കെ ഞങ്ങൾക്ക് തന്നെ വരുന്നത്. വീട് ആണല്ല, അതറിയാം. എല്ലാ ഭാഗവും എവിടെ പൊട്ടത്തിലും അടി മോളും എല്ലാ സ്ഥലവും കംപ്ലീറ്റ് പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. ഈ കുടിക്കണമെന്നുണ്ടെങ്കിൽ പൊടി വരാനാണ് ഏറ്റവും സങ്കടം. വെളിയിൽ നിന്ന് വന്നിട്ട് അഭിരുചി ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണ്, ഈ നാട്ടിലെ ജനിച്ചു വന്ന ആൾക്കാരാണ്. പുറമെന്ന് വന്ന ആൾക്കാരാണ് ഈ പൊടി ചെയ്യണം അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ ജീവിക്കേണ്ടത് ഈ നാട്ടുകാരും പഞ്ചായത്തും ഗവൺമെൻറ്റും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. 2004 August 1 ജനകീയ കർമ്മസമിതി രൂപം കണ്ടത് അന്ന് മുതൽ 8 വർഷമായിട്ട് ഞങ്ങൾ സമരത്തിലാണ്. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഇന്ന് അവർക്ക് അനുകൂലമാണ്. അനുകൂലമാകാനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയില്ല. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഏകപക്ഷീയമായി ഏകകണ്ഠമായിട്ടുള്ള ഇവിടുത്തെ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ കോറി. ഈ 2004 8 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് ആരുമില്ല. ഇന്ന് കനമറ സമിതിയിൽ പെട്ട കുറച്ച് ആൾക്കാർ, ഒരു 10-25 ജനങ്ങൾ മാത്രമേ. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ പഠനത്തിൽ 90% ആളുകളും ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്നാണ്. കാരണം ഈ കോരി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്, ഏറ്റവും ഹൈറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയ പൊടി പോലും ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മൂലകളിലും എത്തും. ചെറിയൊരു കാറ്റുണ്ടായാലും മതി. ഇതിനൊക്കെ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം ഇത് ഒരു ഭൂചലന മേഖലയാണെന്നുള്ളതാണ്. ദേശമാണ് ഏകദേശം ഒരു 15 മുമ്പ് മുതൽ ആരംഭിച്ച് ഇപ്പോഴും മാസത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ 4.6 വരെയൊക്കെ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലയാണ്. അപ്പോൾ ഇത്രയും ഉയരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടണ്ണ് വെള്ളം സംഭരിക്കുന്ന ഒരു കുഴിയായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ആ കുഴിയിൽ വെള്ളം സംഭരിച്ച് ഒരു ഞങ്ങളുടെ ഒരു ഇതിന് ഏതെങ്കിലും ഭൂമിപൂരക സമയത്തല്ലാതെയോ എന്തെങ്കിലും പ്രകൃതി ദുരന്തം കാരണം അത് പൊട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ദേശമംഗലം മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ആ വെള്ളം വരും. ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും, പഞ്ചായത്തിന്, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ വരെ ഞാൻ കേസിന് പോവുകയുണ്ടായി. പക്ഷേ സക്സസ്സായില്ല. അവസാനം സുപ്രീം കോടതി പോയ കേസ്, സുപ്രീം കോടതി പറഞ്ഞു ദേശമംഗലം പഞ്ചായത്ത് ഭൂചലന മേഖല അല്ലയെന്നും പറഞ്ഞിട്ടാണ് അത് തള്ളിയത്. അല്ലയെന്ന് പറഞ്ഞിട്ട് ഭൂചലന മേഖലയാണെന്നുള്ള എത്രയോ റെക്കോർഡുകൾ പേപ്പറിലും മറ്റേ അവരുടെ ജിയോളജിയിലും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് തള്ളിയത്. പിന്നെ എന്നിട്ടും ഞാൻ അത് വിടാതെ രണ്ടാമതും ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു ഓർഡർ വാങ്ങിക്കണ്ടായി. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാത്തോടത്തോളം കാലം അവർക്ക് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ്, ഒരു ഓർഡർ ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ പുറത്താണ് അവർ 5-6 കോരി നിർത്തിയത്. രണ്ടാമതും പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി എല്ലാ പാർട്ടിക്കാരും ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയിട്ട് ഒത്തുകളിച്ചുകൊണ്ടാണ് അവർക്ക് ലൈസൻസ് കൊടുത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഈ പാവപ്പെട്ട ഈ ദേശങ്ങളിലത്തെ പാവപ്പെട്ട ജനങ്ങളെല്ലാം സഹിക്കുക, അല്ലാതെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന പാറമടക്കാർക്ക് എല്ലാ സാങ്കേതിക ന്യായങ്ങളുമുണ്ട്. അവർക്ക് കോടതി ഉത്തരവുണ്ട്, ലൈസൻസ് ഉണ്ട്, അത് പറയുവാനുള്ള ധൈര്യവുമുണ്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. നമുക്ക് ഐകകണ്ഠന, നമുക്ക് പഞ്ചായത്തൊക്കെ ഐകകണ്ഠന എല്ലാവരുടെയും ഇതോടെ സമൂഹത്തോട് നമുക്ക് ലൈസൻസ് തരുകയും ചെയ്തേക്കുന്നതാണ്. എല്ലാ ലൈസൻസും നമുക്ക് ഉള്ളതാണ്. യാതൊരു രീതിയിലുള്ള ലൈസൻസ് ഇല്ലായ്മയൊന്നുമില്ല. പിന്നെ അതിപ്പോൾ എന്ന് വെച്ചാൽ എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചു നമ്മുടെ സ്ഥലത്തോട് ചേർന്നു. അന്നേരം എന്തോ അതിനകത്തുള്ള സാങ്കേതിക പ്രശ്നത്തിൽ നമ്മൾ ഇവിടെ ഇവിടെ പൊട്ടിക്കണ പാറയ്ക്ക് ശരിക്കും എല്ലാം ലൈസൻസുള്ള സ്ഥലത്താണ് പൊട്ടിക്കുന്ന പാറയ്ക്ക്. അതെ അതെ, നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ലൈസൻസ്. എത്ര ഏക്കറിനാണ് അത് നിങ്ങൾക്ക് അന്വേഷിക്കാം. നമുക്കിപ്പോൾ ഇവിടെ 10-25 ഏക്കർ സ്ഥലമുണ്ട്. എല്ലാം നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ലീസ് എടുത്തും
നമ്മൾ പെർമിറ്റ് എടുത്തൊക്കെ വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം, അന്വേഷിക്കാത്തൊരു കാര്യം അല്ല ഞാൻ പറയുന്നത്. നമുക്ക് കോടതിയിൽ നിന്ന് നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ കോടതിയിൽ കയറി ഇറങ്ങി, നമുക്ക് ലാസ്റ്റ് എല്ലാവിധ പേപ്പറുകളും എല്ലാം കറക്റ്റ് ചെയ്ത് ഹൈക്കോടതിൻ്റെ എല്ലാ ഇതും ചെയ്ത് കിട്ടിയതാണ്. അല്ലാതെ വേറെ ഇതിനകത്ത് യാതൊരു ഒരു പെർസെൻറ്റ് ഞങ്ങൾക്ക് പേപ്പറില്ലാതെ ഒരു പേപ്പറില്ലാത്ത പ്രശ്നമില്ല. എന്ത് പേപ്പർ നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അണിച്ചു തരാം. അതാണ് അവസാനത്തെ മറുപടി. എല്ലാ കുന്നുകളും ഇടിച്ചു നിർത്തുമ്പോഴും നമുക്ക് എപ്പോഴും കിട്ടുന്ന മറുപടി, എല്ലാ ലൈസൻസുമുണ്ട്, തടസ്സം നിൽക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം. ഒത്താശ ചെയ്ത് കീശ വീർപ്പിച്ചവർ നിശബ്ദരുമാണ്.